സോ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് ആണ്. സോ നമുക്ക് മുന്നിലെത്തുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റിത് സീനിയർ സ്റ്റാർ ഡയമണ്ട് ഷൈല ബഷീർ മാഡം ആണ്. സോ മാഡത്തിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ടു വാക്ക് സംസാരിക്കുവാനും കൂടി വേണ്ടി നമ്മൾ ലീഡറായ എക്സിക്യൂട്ടീവ് ടേബിൾ ഡയമണ്ട് ദിലീപ് സാറിനെ ഞാൻ ഒഫീഷ്യലി ഡി എക്സ് എൻ കേരളയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ദിലീപ് സാർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ദയവു ചെയ്തിട്ട് എല്ലാവരും സേഫ് ആകുക, വീട്ടിൽ തന്നെ തുടരാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ ഓരോന്നും പാലിക്കുക. വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ പ്രോഡക്റ്റും എല്ലാവരും സ്ട്രോങ് ആയിട്ട് കഴിക്കുക. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ വളരെ ഭാഗ്യം ചെയ്ത അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ ഈ സൂം മീറ്റിങ്ങുകൾ എല്ലാവരെ സംബന്ധിച്ചും വളരെ അനുഗ്രഹമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉള്ള ആൾക്കാരെ മൊത്തം ഇതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നല്ല തരത്തില് കമ്പനി ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്തുകൊണ്ട് ലീഡേഴ്സും കമ്പനിയും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കളും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. അതേപോലെ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ശ്യാം സാർ പറഞ്ഞ പോലെ സൂം എന്താണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കയറാനും ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഓരോ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ വ്യക്തികളും മിനിമം 10 പേരിലേക്കെങ്കിലും ഈ സന്ദേശം എത്തിക്കാനും സൂം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും റിസ്ക് ഇല്ലാതെ ചെയ്യാം. സാധാരണഗതിയിലാണെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് നമ്മൾ ആളിനെ കൂട്ടിക്കൊണ്ടുപോകണം, അവിടെ ചെന്നിട്ട് എൻട്രി ഫീസ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലെ ഇരിക്കുന്ന ഡ്രസ്സിൽ നമുക്ക് മീറ്റിംഗ് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുക. ഇതെല്ലാവരും ദയവ് ചെയ്തിട്ട് പ്രയോജനപ്പെടുത്തണം. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴ് കരുനാഗപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്ന സമയത്ത് വിസ വലിച്ചു കീറി കളഞ്ഞിട്ട് ഡി എക്സ് എം പ്രവർത്തനത്തിലേക്ക് ഹസ്ബൻഡിനെയും കൂട്ടി ഫാമിലി ബിസിനസ് വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, എങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഷൈല ബഷീർ മാഡമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം കരുനാഗപ്പള്ളിയാണ്. വളരെ ശക്തമായിട്ട് ഡി എക്സിന്റെ പ്രവർത്തനം ചെയ്യുന്ന വനിതാ ലീഡർമാരിൽ ഒരാളാണ്. വളരെ സജീവമായിട്ട് രാത്രി രാപകലില്ലാതെ ഡി എക്സ് എൻ. ദിലീപ് സാർ, സാറിന്റെ ഓഡിയോ കട്ട് ആയിട്ടുണ്ട്. ദിലീപ് സാറിന്റെ നെറ്റ്വർക്ക് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മാഡം, ഐ ആം ഒഫീഷ്യലി ഇൻവൈറ്റിംഗ് യു. നമ്മുടെ ഈ ഒരു ഡി എക്സ് എൻ കേരളയുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ മാഡത്തിന് ഒഫീഷ്യലി ഡി എക്സ് എൻ കേരളയുടെ പേര് ഇൻവൈറ്റ് ചെയ്യുകയാണ് മാഡം. പ്ലീസ് കാരി ഓൺ ഫ്രം യുവർ സൈഡ് മാഡം. കേൾക്കാമല്ലോ സാറേ? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ COVID-19 എന്ന് പറയുന്ന മഹാമാരി ലോകമൊട്ടാകെ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത്. സൂം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ മീറ്റിംഗ് സജീവമായി കൊണ്ടിരിക്കുന്നത്. അപ്പം കമ്പനി മീറ്റിംഗ് സൂമിൽ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നമ്മുടെ രാഹുൽ സാർ, സൗത്ത് ഇന്ത്യൻ മാനേജരായ രാഹുൽ സാറിനും, ഒപ്പം തന്നെ നമ്മുടെ PAC ആയ ശ്യാം സാറിനും, അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ലീഡേഴ്സായ എല്ലാ ലീഡേഴ്സിനും, അതിനേക്കാൾ ഉപരി എന്നെ ഇതിനേക്കൊക്കെ പ്രാപ്തയാക്കിയ നമ്മുടെ DXN കേരളയുടെ ലീഡറായ നമ്മുടെ ലീഡറായ എൻ്റെ ലീഡറായ ദിലീപ് സാറിനും, അതോടൊപ്പം തന്നെ എൻ്റെ അപ്ലൈനായി നിൽക്കുന്ന എൻ്റെ പ്രസാദ് സാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ DXN ഫാമിലിയിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പം എന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് എന്നതാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ എൻ്റെ എങ്ങനെ DXN വന്നു എന്നുള്ള ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം. എല്ലാവരെ പോലെയും DXN എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. 2011 കാലഘട്ടത്തിലാണ് എന്റെ ഹസ്ബൻഡ്, സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വിസ വലിച്ചു കീറിയെന്ന്. അദ്ദേഹം ദുബൈയിൽ ജോലി നോക്കിയിരുന്നു. 10-26 വർഷം ദുബൈ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജോലി നോക്കിയിരുന്ന വ്യക്തിയാണ്.
ഇങ്ങനെ 2011 കാലഘട്ടത്തിൽ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു കൂമ്പാരം ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് നാട്ടിലെത്തുന്നത്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളും പോയത് നേരെ എവിടേക്കാണ്, അമൃതയിലേക്കാണ് പോയത്. അവിടെ പോയി ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേജ്, മോശമാകുന്ന സ്റ്റേജ് ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. നല്ല ആരോഗ്യത്തോടെ ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ ആളാണ്. തിരിച്ചു വന്നപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട് ബോഡിയിലെന്ന് പറഞ്ഞു. അങ്ങനെ അമൃതയിൽ പോയി ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഡോക്ടർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, എത്ര വർഷമായി മദ്യം ഉപയോഗിക്കും, പുക വലിക്കും എന്നൊക്കെ. അപ്പൊ ഞാനും എന്റെ ഇളയ മോളും ഇരുന്ന് ചിരിക്കുകയാണ് ചെയ്തത്. കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളും ഇല്ലാത്ത വ്യക്തിയാണ്, എന്തിനാ ഒരു പാരസെറ്റാമോൾ പോലും ഉപയോഗിക്കാത്ത ഒരാളാണ്. അങ്ങനത്തെ ആളിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യം, എങ്ങനെ വന്നു എന്നറിയണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറുമായിട്ട് ഒരു വാദപ്രതിവാദം തന്നെ അവിടെ നടത്തേണ്ടി വന്നു. അവസാനം ഡോക്ടർ കുറേ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് കണ്ടെത്താൻ കഴിഞ്ഞത് LDL കൊളസ്ട്രോൾ വില്ലനായി നിന്നിട്ട് അത് ലിവറിനെ ബാധിക്കുകയായിരുന്നു എന്നും ലിവർ സിറോസിസിലേക്ക് കൊണ്ട് എത്തിക്കുകയായിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ഡോക്ടറോട് എന്താ പ്രതിവിധി എന്ന് ചോദിച്ചപ്പോൾ അന്ന് ആ ഡോക്ടർ, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല, ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തെ വിളിക്കുക, കൂടുതൽ നാൾ മുന്നോട്ട് പോകില്ല എന്ന്. അവിടെ നിന്ന് എന്ത് ചെയ്യും ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മരുന്നില്ല അതിന് തരാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ നേരെ അവരെന്തിലേക്ക് എഴുതുമായിരുന്നു, അതിലേക്ക് എന്നെ വിടുമായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ അടുത്ത സെക്ഷനിലായ ഓർത്തോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുന്നത്. ഡിസ്കിനുണ്ടായിരുന്ന പ്രോബ്ലത്തിനും കാലിന്റെ മുട്ടിനുണ്ടായ പ്രോബ്ലത്തിനുമായിട്ടും അവിടേക്ക് ചെന്നപ്പോഴും അവര് വിലയിട്ടു ആ മുട്ടിന്. 165,000 രൂപ ചെലവാക്കി ഓപ്പറേഷൻ വേണമെന്നാണ് അന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത്. പക്ഷെ അതിനൊന്നുമുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ജോലിസ്ഥലത്തേക്ക് പോകണമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബുക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ 6 മാസം കഴിഞ്ഞ് വരിക, തൽക്കാലത്തേക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് ഉപയോഗിക്കുക. ഇതായിരുന്നു ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട് വിടുന്നതിന് പോലും. ആ സാഹചര്യത്തിൽ പോകാതിരിക്കാനും പറ്റില്ല, കാരണം ഞങ്ങളുടെ ജീവിതമാർഗം അതാണ്. 2 പറക്കമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. അപ്പൊ അവരുമായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതം വഴിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം കയറി പോകുന്നുണ്ടായിരുന്നു. പോയിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ നിന്ന് പണി ചെയ്യാൻ വയ്യ, തിരിച്ച് റിട്ടേൺ വന്നു. വന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഈ ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്തി തന്നത് എന്റെ ഇളയ സഹോദരനാണ്. അന്ന് അയാൾ ബഹ്റൈനിൽ നിൽക്കുകയാണ്. നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അത് വാങ്ങിച്ച് തൽക്കാലം അളിയന് കൊടുക്കുക എന്ന് പറഞ്ഞ ചവറ ഷോപ്പിന്റെ അഡ്രസ്സും തന്നു. പക്ഷേ എല്ലാത്തിനെയും സംശയത്തോടെ വീക്ഷിക്കുന്ന എന്റെ ആ സ്വഭാവം കൊണ്ട് ഞാൻ അതിനെ മകശികാന്തം എതിർക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് അയാള് വിടാതെ പിന്തുടർന്നു. എന്നിട്ട് പറഞ്ഞു സൈറ്റ് അഡ്രസ്സ് തരാം, ആ അഡ്രസ്സ് വെച്ച് പോയിട്ട് ചവറ ഷോപ്പുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ചവറ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്ത പ്രദേശമാണ്. എന്നിട്ട് പോലും ഹൈവേ കൂടെ ചവറയിൽ നിന്ന് കരുനാഗപ്പള്ളിയുമായിട്ട് പോകുന്ന സമയത്ത് പോലും ഈ ഒരു ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല DXN-ന്റെ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, അതിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ നിർബന്ധത്തിലാണ് ഞാൻ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അവിടേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് എന്റെ അപ്ലൈനായി നിൽക്കുന്നത് ഉഷ സുഗതൻ എന്ന് പറയുന്ന ലേഡിയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രോഡക്ട്സ് എന്താണ്, ഏതാണെന്നൊക്കെ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. കാരണം മനസ്സെന്നറിയും നെഗറ്റീവുമായിട്ട് നിൽക്കുകയാണ്, വെട്ടിപ്പാണ്, തട്ടിപ്പാണ് എന്നുള്ള ചിന്തയുമായിട്ടാണ് നിൽക്കുന്നത്. വെറുതെ കാശ് കളയാൻ പോകുന്നു എന്നുള്ള ആ മനോഭാവമായിരുന്നു ഞങ്ങളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അടുത്ത ദിവസം ആഞ്ഞിലിമൂട് ഷോപ്പിൽ, ശസ്താംകോട്ട ഷോപ്പിൽ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ലീഡർ റഹീം സാറിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാറിന്റെ മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് ആങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ വ്യതിയാനങ്ങൾ ശരീരത്ത് വരാൻ തുടങ്ങി. അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഭയപ്പെടുത്തുന്ന തരത്തിൽ ഇദ്ദേഹം തന്നെ എന്നോട് പറയുമായിരുന്നു, എന്നെ കൊല്ലാൻ തന്ന പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസവും വിഷമവും പേടിയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ലീഡറായ പ്രസാദ് സാറ് ഉഷ മാഡത്തിനോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരുന്നതും. ആ സമയത്ത് സാറ് ദുബായ് ട്രിപ്പ് വിൻ ചെയ്തിട്ട് വരുന്ന സമയമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഇക്കയ്ക്ക് റിട്ടേൺ പോകേണ്ട ടൈമായി. അപ്പോഴ് ഞാൻ സാറിനെ ആ വിസ എടുത്ത് കാട്ടിയിട്ട് ചോദിച്ചു, സാറേ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ, DXN എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, എനിക്ക് 2 കുഞ്ഞ്, എനിക്ക് വീട് വേണ്ട, പക്ഷേ പകരം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നല്ല ഭാവിയിൽ എത്തിക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ മംഗല്യം കഴിച്ചു വിടണം. അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മക്കളെ വിഷമിക്കേണ്ട, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫിൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവിടെ ഞാൻ വാങ്ങിത്തരാമെന്ന്.
പക്ഷെ ഇതെന്റെ തലയിൽ കയറി. ഇത് എന്തിൽ എന്തോ ഒരു വെട്ടം വീശിയതുപോലെ ആയിരുന്നു. കാരണം ഒരിക്കലും ഗൾഫ് ജീവിതത്തോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ആ കുറെ പൈസയുണ്ട് എന്നല്ലാതെ അവിടെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ അന്ന് ഉറച്ച ഒരു തീരുമാനമെടുത്തു, രണ്ടു ദിവസം കഴിഞ്ഞ് പോകേണ്ട ആളിനെ മനഃപൂർവ്വം വിടാതെ ഞാൻ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ അത് എനിക്ക് തന്ന, ദൈവം തന്ന ഒരു നിധിയാണ് DXN എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആ സാഹചര്യത്തിൽ വീണ്ടും ഇദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്റെ ഇക്കയുടെ ജീവൻ അപകടത്തിലാവും. അതല്ല വീണ്ടും പൊക്കൊണ്ടേയിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ശരിക്കും വേദന തിന്നേണ്ട ഒരവസ്ഥയിലേക്ക് മാറുമായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം സർവശക്തനായ തമ്പുരാൻ എന്നെ നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയാണ് ചെയ്തത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിനോട് തീരില്ല. അതെന്റെ ആങ്ങളയുടെ രൂപത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ലിവറിന് മാറ്റം, പൂർണ്ണ ആരോഗ്യം കിട്ടി, ലിവറിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ സിറോസിസിനെ മൊത്തം മാറ്റിയെടുക്കാൻ പറ്റി, ഡിസ്കിന്റെ അകൽച്ച മാറ്റി കിട്ടി. മുട്ട് ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞാൽ മുട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ എന്നോടൊപ്പം സജീവ പങ്കാളിയായിട്ട് എന്റെ ഇക്കയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെയാണ് ഇറങ്ങി തിരിച്ചത്. ഇതായിരുന്നു എന്റെ അനുഭവം. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ കമ്പനി, ഒരു MLM കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം തിരഞ്ഞെടുക്കാൻ. പക്ഷെ അതിന്റെ പ്രോഡക്ട്സ് എങ്ങനെയുള്ളതാണ്, എന്താണ്, ഇതൊക്കെ നമ്മളൊന്ന് വ്യക്തമായിട്ട് അറിയണം. അതിന്റെ CEO ആരാണ്, അതിന്റെ എത്ര വർഷത്തെ പഴക്കമുണ്ട്, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടുന്നത്. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും മഹത്തായ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ കമ്പനി 1993 മലേഷ്യയിലെ അലോസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്തെ ഡോക്ടർ ലിംസിയോജിൻ സ്ഥാപിച്ച കമ്പനിയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം, ഒരു ശാസ്ത്രജ്ഞനാൽ നിർമ്മിതമായ കമ്പനിയാണ് DXN എന്നത്. ഡെക്സൻ എന്ന മലയാളവാക്കിന്റെ ചുരുക്കപ്പേരാണ് DXN എന്നത്. 93 ഈ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫൗണ്ടറുടെ ഉദ്ദേശം 20 രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് 27 വർഷമായ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് തന്നെ 20 വർഷമാകുന്നു. ഇന്ന് 180 രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പടുവൃക്ഷമാണ് DXN. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, DXN മഹത്വം എത്രമാത്രമാണ്. ഒരുവിധ കടബാധ്യതയും ഇല്ലാത്തൊരു കമ്പനി. അപ്പോഴ് നമ്മുടെ കമ്പനി അന്ന് ഇന്ന് നിൽക്കുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ 2018 നമ്മുടെ കമ്പനി 15 റാങ്കിൽ എത്തിക്കഴിഞ്ഞു. ഗ്ലോബൽ റാങ്കായ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ 15 റാങ്കിലാണിന്ന് DXN കമ്പനിയുടെ സ്ഥാനം. അതുപോലെ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന മറ്റൊരു കാര്യമാണ്, ഇന്ന് 100 ഏക്കർ സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1000 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തെലുങ്കാനയിലെ പുതിയ ഫാക്ടറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മാത്രം മഹത്വമുള്ള ഒരു കമ്പനിയിലാണ് ഞാനും എൻ്റെ കുടുംബവും എത്തിപ്പെട്ടതെന്ന് നോക്കിക്കേ. അപ്പം വളരെ അഭിമാനത്തോടെ എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ട്. നമ്മുടെ കൺസെപ്റ്റ് തന്നെ 1 ടോട്ടൽ കമ്പനിയാണ്, 1 വേൾഡ് 1 മാർക്കറ്റ് ആണ്, 1 മൈൻഡ് ആണ് നമ്മുടെ കമ്പനി. അപ്പം ഇത്രയും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കമ്പനി. അപ്പം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമ്പനിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുക. ഒപ്പം നമ്മുടെ ഫൗണ്ടർ 25 അംഗീകാരങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ്. അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകൾ ധാരാളം നേടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഫൗണ്ടർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ശാസ്ത്രജ്ഞനാണ് എന്ന്. ഇന്ത്യൻ ബോർഡ് ഓഫ് അൾട്ടർനേറ്റീവ് മെഡിസിനിൽ നിന്നാണ് അദ്ദേഹം PhD നേടിയിരിക്കുന്നത്. നമുക്ക് അഭിമാനിച്ചൂടെ? അപ്പം അങ്ങനെ അഭിമാനിക്കാവുന്ന ഒരു ശാസ്ത്രജ്ഞനാൽ നിർമ്മിതമായ ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കമ്പനി പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത് ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂമിന്റെ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ അത് 1 ഡ്രാഗൺ കമ്പനിയാണ് നമ്മളുടേത്. കൾട്ടിവേഷനും മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഒരു കുടക്കീഴിലാണ് നമ്മുടെ കമ്പനി നടത്തുന്നത് തന്നെ. അടുത്ത നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് 10 മില്യൺ മെമ്പേഴ്സ് തന്നെ നമ്മുടെ കമ്പനിയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് എത്ര അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള. എന്നെ കേൾക്കുന്ന എൻ്റെ പുത്തൻ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കുക, നമ്മളുടെ കമ്പനിയുടെ വലിപ്പം എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അടുത്ത നമ്മുടെ കമ്പനിയെ ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് ഫേമസ് ആയ ഒരു ഡോക്ടറാണ്, ഡോക്ടർ രത്ന. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായ വസുപാൽ സാറ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് 2000 കാലഘട്ടത്തിൽ 9-ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ച മഹത് വ്യക്തികളാണ്. ഒപ്പം കേരളത്തിലേക്ക് കൊണ്ടുവന്നതും കാർഡിയോളജിയുടെ തലവനായ എസ്
രഞ്ജൻ സാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയുള്ള ഫേമസായ ആയിരക്കണക്കിന് ഡോക്ടേഴ്സ് ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവര് ഡോക്ടേഴ്സ് നിൽക്കുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ് സാധാരണക്കാരിയായ ഞാനും നിങ്ങളും ഒക്കെ എത്തപ്പെട്ടിരിക്കുന്ന മേഖല തന്നെ. പിന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മളുടെ ഹെൽത്ത്. ഹെൽത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ടോക്സിൻ മൂലമാണ്, മറ്റൊന്നാണ് ഇൻബാലൻസ് ദ ബോഡി. അപ്പൊ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകും. ടോക്സിൻ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്, എന്നാൽ പലതരത്തിലുള്ള ടോക്സിൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അത് ഇങ്ങനെ അക്യുമുലേറ്റഡ് ചെയ്ത് കിടന്നിട്ട് അവിടെ മാരകമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് തെറ്റ്, നമ്മുടെ ഓർഗന്റെ ഒക്കെ ബാലൻസ് അത് ഡാമേജ് ആകുന്ന സമയത്ത് നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഗാനോഡർമയുടെ പ്രസക്തി. ഗാനോഡർമ എന്തിനു വേണ്ടി കഴിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പനി തന്നെ നമുക്ക് ആദ്യം തന്നു കഴിഞ്ഞു ഇമ്മ്യൂൺ പാക്കേജ് ആയിട്ട് അല്ലെ, സ്പൈറലിനെയും ആർജിജിഎല്ലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇമ്മ്യൂൺ പാക്കേജാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇന്ന് നമ്മുടെ ലോകം മുഴുവനും COVID-19 എന്ന പ്രേരണയാൽ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ജനത്തിനും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ മാരകമാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ അവസ്ഥയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഔഷധ കോണ്, ദ കിങ് ഓഫ് ഹെർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാനോഡർമ. ഗാനോഡർമയുടെ പ്രത്യേകത പറയുമ്പോൾ, ദ നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആണ്, നമ്പർ വൺ അഡാപ്റ്റജൻ ആണ്. ലോകത്തിലെ വേൾഡിലെ നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആയ ഭക്ഷണമാണ് ഗാനോഡർമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്റി ക്യാൻസർ ആണ്. ഗാനോഡർമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഇതിനൊരു സ്കാനിങ് പവർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിലെ ഒരു ICP പവർ ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ പെർമബിലിറ്റി എന്ന് പറയുന്ന പവർ ഉണ്ട് ഗാനോഡർമയ്ക്ക്. അപ്പോഴേ ഗാനോഡർമ നമ്മുടെ ശരീരത്തെ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്, പിന്നെ റെഗുലേറ്റിംഗ് നടത്തുന്നു, ബിൽഡിംഗ് നടത്തുന്നു, ഇങ്ങനെ കുറെ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ശരീരത്ത് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത എല്ലാ കൊഴുപ്പുകളെയും എല്ലാ ടോക്സിൻസുകളെയും ഇത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ പോഷണവും എത്തിച്ചു തരികയാണ് ഗാനോഡർമ ചെയ്യുന്നത്. ഗാനോഡർമ രണ്ട് തരത്തിലാണ് കൾട്ടിവേഷൻ നടത്തിയേക്കുന്നത്. ഒന്ന് 3 മാസം പ്രായമായ കൂണും RG എന്ന് പറയുന്ന കൂണും 3 ആഴ്ച പ്രായമായ GL എന്ന് പറയുന്ന പോഷനുമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു വിശദീകരണം തരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, വല്ല സയന്റിഫിക് ആയിട്ട് ഇന്നും 100 യൂണിവേഴ്സിറ്റികൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഗാനോഡർമ എന്ന് പറയുന്ന കിങ് ഓഫ് ഹെർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഔഷധ കോണ്. അപ്പൊ ഇതിനെ കുറിച്ച് ധാരാളം സയന്റിഫിക് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ റിപ്പോർട്ടാണ് നമ്മുടെ അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഡോക്ടർ KK ജനാർദ്ദൻ സാർ നടത്തിയ വനിത എന്ന് പറയുന്ന മാഗസിനിൽ വന്നതാണ് അർബുദം തടയാൻ കൂൺ എന്ന് പറയാം. അതുപോലെ തന്നെ ഡോക്ടറുടെ മറ്റൊരു ഇത് പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ ദുർബല പേശികളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ചുവന്ന കൂൺ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ഒരു റിപ്പോർട്ടാണ് കേരള കർഷകനകത്ത് വന്ന, മനുഷ്യനെ അമരനാക്കും ഋഷി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഡോക്ടർ ഗീത, ഡോക്ടർ സുഹർബാൻ, ഡോക്ടർ ഹീര, ഇങ്ങനെ 3 ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ് റിസർച്ച് നടത്തിയേക്കുന്നത്. അവരതിന്റെ ഔഷധമേന്മ വ്യക്തമായി പറയുന്നുണ്ട്. 1-2 ഔഷധമേന്മ ഞാൻ പറഞ്ഞേക്കാം. അത് മറ്റൊന്നുമല്ല, ഗാനോഡർമ ക്യാൻസറിനെ അർബുദത്തെ തടയും, അർബുദ രോഗികൾക്ക് നൽകുന്ന കീമോതെറാപ്പിയുടെ പാർശ്വഫലത്തെ കുറയ്ക്കും, അർബുദ വേദനയെ ശമിപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് രക്തത്തിലെ അധിക കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും ഇല്ലാതാക്കുന്നു. അതുപോലെ അഡ്രീനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം സുഗമമാക്കുന്നു, ഹോർമോൺ സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്നു. ഇങ്ങനെ ധാരാളം സയന്റിഫിക് റിപ്പോർട്ടുകളുള്ള ഒരു ഭക്ഷണമാണ്, ഒരു ആന്റി ഓക്സിഡന്റ് ഭക്ഷണമാണ് ഗാനോഡർമ. അടുത്തത് നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് സ്പൈർലിന എന്ന് പറയുന്നത്. സ്പൈർലിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും പറയുന്ന ഒരു സമയമാണ് ഇപ്പോഴ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഐക്യരാഷ്ട്ര സംഘടനയുടെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും പോഷക സംഘടനയായ ഇൻസാം അതിന്റെ ബ്രാൻഡ് ഗുഡ്വിൽ അംബാസഡറായി നമ്മുടെ കമ്പനിയുടെ CEO തന്നെ, ഡോക്ടർ ലിംസിയോജിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എത്ര അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണതല്ലേ. അപ്പൊ സ്പൈർലിന എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാനോഡർമയ്ക്കകത്ത് ഹരിതകമില്ല, എന്നാൽ ധാരാളം ക്ലോറോഫിൽ ഉള്ളത് സ്പൈർലിനെ
അകത്താണ്. സ്പൈറലിനകത്തുള്ള ക്ലോറോഫിൽ നമ്മുടെ ശരീരത്തിന് പുതുരക്തം തരുന്നു. അതുപോലെ ബീറ്റാ കരോട്ടിന്റെ അളവ് ധാരാളമായിട്ട് സ്പൈറലിനകത്തുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയാണ് സ്പൈറലിന. വൈറ്റമിൻ B1, B2, B3, B6, B9, B12 വരെയുള്ള എല്ലാ വൈറ്റമിൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ എ കണ്ണിന്റെ കാഴ്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. സ്കിന്നിന്റെ ചുളിവുകളെ നേരെയാക്കാൻ വേണ്ടുന്ന ഒരു ഘടകമാണ്. ഇതിനൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് നമ്മുടെ വീടിന്റെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് എല്ലാവരും ഒരുപോലെ തൊട്ടൽ മുതൽ കട്ടൽ വരെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഗർഭിണികൾക്ക് കൊടുത്താൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വളരെ നല്ലതാണ്. പ്രായം ചെന്ന അമ്മമാരുള്ളവർക്ക് കൊടുത്താൽ അവര് നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കും. 120 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുതുരക്തം തരികയാണ് സ്പൈറലിന ചെയ്യുന്നത്. അതുപോലെ അമ്മപ്പാലിൽ മാത്രം കാണുന്ന ഒരു ഘടകമാണ് GLA എന്ന് പറയുന്നത്, ഗാമാലിനോറ്റിക് ആസിഡ്. അത് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമായ സ്പൈറലിനയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ സി ധാരാളമായിട്ട് ഇന്ന് പ്രതിരോധ ശേഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഭക്ഷണമാണ് വൈറ്റമിൻ സി ചേർന്ന ഭക്ഷണം കഴിക്കാൻ പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ ഈപ്പൻ കോശി സാറ് വ്യക്തമായ ഒരു വാർത്ത തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി കിട്ടുന്ന ഒരു ഭക്ഷണമാണ് നമ്മുടെ സ്പൈറലിന. അതുപോലെ തന്നെ മറ്റൊരു ഘടകം നമ്മുടെ ശരീരത്തിന് പോഷണം. ഇന്ന് എല്ലാ വീട്ടിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലാത്തതൊന്നും മാത്രമേ ഉള്ളൂ, പോഷകം നിറഞ്ഞ ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ്, അതുകൊണ്ടാണ് ഒരു ശരീരത്തിന് വേണ്ടുന്ന എല്ലാ വേണ്ടത്ര അളവിൽ കിട്ടുന്ന ഭക്ഷണത്തിനെയാണ് എന്തെന്ന് പറയാം, വൈറ്റമിൻസിനെയാണ് അല്ലെങ്കിൽ ആ അളവിൽ കിട്ടുന്ന ഭക്ഷണത്തിനെയാണ് സൂപ്പർ ഫുഡ് എന്ന് ലോകാരോഗ്യ സംഘടന, നാസ, വേൾഡ് ഹെൽത്ത്, ഐക്യരാഷ്ട്ര സംഘടന, വേൾഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്പൈറലിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മുടെ സമയം അധികരിക്കുന്നത് കൊണ്ട് അതിനെ കുറിച്ച് എനിക്ക് ഒത്തിരി അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഷുഗർ പ്രമേഹ രോഗികൾ ധാരാളമുള്ള സമൂഹത്തിലാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വലയുന്ന ധാരാളം കുഞ്ഞുങ്ങൾ, അയൺ കണ്ടന്റ് ഇല്ലാത്ത ധാരാളം കുട്ടികൾ. കഴിഞ്ഞ ദിവസവും പത്രവാർത്ത നമ്മൾ കണ്ടു, 225 കുട്ടികളിലാണ് പോഷകക്കുറവും രക്തക്കുറവുമായിട്ട് അനീമിക്കായിട്ട് കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഭക്ഷണമാണ് സ്പൈറലിന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗ വിറ്റാമിൻ B6 മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പാൻക്രിയാസിന്റെ ബീറ്റാ സെല്ലുകൾ നശിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ പ്രശ്നമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ അതിന് ക്രമേണ നമ്മുടെ സ്പൈറലിനെ കൊടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ മെഗ്നീഷ്യവും B6 കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് സ്പൈറലിന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭക്ഷണമാണ് നമ്മളുടെ നോനി ജ്യൂസ്. നോനി ജ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ മോറിൻഡ്രാ സിട്രിഫോളിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് മഞ്ഞനാത്തിപ്പഴം, കാക്കപ്പഴം, മൾബറി എന്നിങ്ങനെ പല പേരുകളിലാണ് ഇതിനെ കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ഉത്തമ സുഹൃത്താണ് എന്ന് പറയും. കാരണം സ്ത്രീകളുടെ ഉത്തമ സുഹൃത്താവുമ്പോൾ ശരീരത്തിലെ ഒരു സ്ത്രീജന്യ ശരീരത്തിൽ ധാരാളം ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ മാറ്റങ്ങൾ തരുന്നതിനും പീരിയോഡിക് പ്രോബ്ലങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രഷ് ജ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോനി ജ്യൂസ്. 250 ന്യൂട്രാസ്യൂട്ടിക്കൽസ് നോനി ജ്യൂസിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 35% വൈറ്റമിൻ സി ആണ് നമ്മുടെ നോനിക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ഫ്രഷ് ജ്യൂസാണ് നമ്മുടെ അത് നോനി ജ്യൂസ്. അതുപോലെ സന്ധിവാതം, നീര് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ നോനി ജ്യൂസ്. അതുപോലെ നൈട്രിക് ആസിഡ് ധാരാളമായി നോനിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഏത് തരത്തിലെ വേദനകൾക്കും വേദന സംഹാരിയാണ് നോനി തന്നെ. സർവ്വരോഗ സംഹാരി എന്നാണ് നോനിയെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നോനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് തൈറോയിഡ് ഉള്ളവർക്ക്. തൈറോയിഡ്സിന്റെ അളവ് പ്രകൃതിയിൽ ധാരാളമായി നോനിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് വളരെ നല്ല ഒരു ഔഷധമാണ് നോനി എന്ന് പറയുന്ന ജ്യൂസ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. അതിനകത്ത് ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന ആ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഒന്നും മാറ്റുക. ബ്രാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനുള്ളിൽ ആരോഗ്യം കിട്ടും, ശരിക്കും ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ ഗാനോഡർമ ചേർന്ന തേയില, കോഫി, പേസ്റ്റ്, ഇങ്ങനെ ഷാമ്പൂ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 45 ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ വീടിന് ആദ്യം നമ്മളിൽ ആരോഗ്യം വേണം, നമ്മുടെ കുടുംബത്തിൽ ആരോഗ്യം വേണം. നമ്മൾ ഇതിനെ കഴിക്കാതെ മറ്റൊരാളുടെ അടുത്ത് നിന്ന് പ്രൊമോട്ട് ചെയ്യാൻ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് പണി കിട്ടും. മറിച്ച് നമ്മൾ കഴിക്കുക,
കഴിച്ച് സെൽഫ് കോൺഫിഡൻസ് നേടിക്കൊണ്ട് വേണം എന്നെ കേൾക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ. അവിടെ നല്ല രീതിയിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുക, പ്രോഡക്റ്റ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. കാരണം ഈ കോവിഡിന്റെ കാലത്ത് നിങ്ങൾ ഉപയോഗിക്കാതെ മറ്റൊരാൾക്ക് ചെന്നിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ആരോഗ്യമാണ് അവിടെ വേണ്ടുന്നത് എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക. പിന്നെ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ഉള്ളത് കോഡിസെപ്സ് ആണ്. കോഡിസെപ്സിനെ കുറിച്ച് പറയുമ്പോൾ ഹിമാലയൻ വയഗ്ര എന്ന പേരിലാണ് അതിനെ അറിയ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കൂണാണ് കോഡിസെപ്സ്. കോഡിസെപ്സിന് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അസിഡിറ്റിക് ഒരു ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അത് ഞാൻ എനിക്ക് കിട്ടിയ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് നന്നായി കിതപ്പുണ്ടായിരുന്നു, ഇങ്ങനെ ക്ലാസ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ രഞ്ജൻ സാറ് എനിക്ക് കോഡിസെപ്സ് സജഷൻ പറഞ്ഞു തന്നത്. അങ്ങനെ കോഡിസെപ്സ് കണ്ടിന്യൂസ് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് എൻ്റെ ആ ശ്വാസകോശ സംബന്ധമാകുന്ന വിഷയത്തിന് നല്ല ഒരു മാറ്റമാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് എൻ്റെ വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഫിയാണ് കോഡിസെപ്സ്. അപ്പം നമ്മുടെ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോഫിയാണ് കോഡിസെപ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഞാൻ ഈ ചുരുങ്ങിയ അളവ് കൊണ്ട് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നേക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ നമ്മളുടേത് നമുക്ക് DXN-ലൂടെ എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ DXN ബിസിനസിന്റെ ഒരു പ്രത്യേകത തന്നെ മണി ഫ്രീഡം ആണ്, അതുപോലെ തന്നെ സെക്യൂർഡ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. മറ്റൊന്ന് ടൈം ഫ്രീഡം ആണ്, എവിടെ വേണമെങ്കിലും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് DXN ബിസിനസ്. അതുപോലെ നല്ല ഒരു ആരോഗ്യം തരികയാണ് ചെയ്യുന്നത്. നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്, DXN പ്രസ്ഥാനം. നമുക്ക് ആരോഗ്യം വേണം, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ അല്ലെ. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല ആരോഗ്യമാണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ DXN-ന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ് DXN-ന്റേത്. കാരണം ഒരു ID കാർഡ് എടുത്തിട്ട് ലോകം മുഴുവനും 180-ൽ പരം രാജ്യങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടാറുണ്ടോ? ഒരിക്കലും നമുക്ക് കിട്ടാറില്ല. അതാണ് DXN-ന്റെ പ്രത്യേകത. അതുപോലെ 1 World 1 Marketing ആണ്. ഉൽപാദനം മുതൽ വിതരണം വരെയും ഒരു കുടക്കീഴിലാണ് നമ്മുടെ കമ്പനി. അതുപോലെ ലോകത്ത് ഒരു കമ്പനിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് നമുക്കുള്ളത്, അക്യുമുലേറ്റഡ് പോയിന്റ് സിസ്റ്റം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, എന്ന് ജോയിൻ ചെയ്തോ ആ നാള് മുതൽ വരുന്ന പോയിന്റുകൾ കൂട്ടുകൂട്ടി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കമ്പനിക്കുള്ള. അതാണ് അക്യുമുലേറ്റഡ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റൊന്ന് നോ ഡിമോഷൻ ഓഫ് സ്റ്റാറ്റസ്. ഒരിക്കലും നമ്മുടെ സ്റ്റാറ്റസ് താഴേക്ക് പോകുന്നില്ല, മറിച്ച് അത് എവിടേക്ക് പോവുകയാണ്? ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പ്രമോഷൻ മാത്രമേ നമുക്ക് കിട്ടൂ. അതുപോലെ ടൈം ലിമിറ്റ്, നമുക്ക് അങ്ങനെയൊന്നും എപ്പോ വേണമെങ്കിലും. ഞാൻ പറഞ്ഞില്ലേ എന്റെ ബിസിനസ്സുകൾ, ഇപ്പൊ ദിലീപ് സാർ എന്നെ പരിചയപ്പെടുത്തിയപ്പോ നിങ്ങളോട് പറഞ്ഞു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സോടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ മുന്നിൽ ഒരു ഒന്നും ഇല്ല, അവിടെ ഒരു തടസ്സങ്ങളും ഇല്ല. അപ്പോൾ എന്തുണ്ടായിരുന്നില്ല എന്ന് ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെയല്ല, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു, വിജയിക്കുക എന്നുള്ള ആ ലക്ഷ്യം. ആ വിജയ മന്ത്രം മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് ഒരു ടൈം ഒന്നും ഞങ്ങൾ നോക്കാറ് പോലും ഇല്ലായിരുന്നു. എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് തന്നെയാണ്, പെൺകുട്ടികളെയാണ് വീടിനുള്ളിൽ അടച്ചിട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ DXN പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. മറ്റൊന്നാണ് നോ ഇൻവെസ്റ്റ്മെന്റ് നോ റിസ്ക്. നമുക്ക് വലിയ മുതൽ മുടക്കുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞിട്ട് ജീവിതം തന്നെ വഴിമുട്ടി ധാരാളം മലയാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അല്ലേ. അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അവർ അവിടെയൊക്കെ പോയേക്കുന്നത്. ഒന്ന് വീട്, രണ്ട് മക്കള്, മക്കളെ പഠിപ്പിക്കുക, അവരുടെ വിദ്യാഭ്യാസം, അത് അവരെ കല്യാണം, പെൺകുട്ടികളാണെ അവരെ കല്യാണം കഴിച്ചു വിടുക, ഇങ്ങനെ ഒരു 100 സ്വപ്നങ്ങളും കൊണ്ടാണ് അവർ പോയേക്കുന്നത്. അവരുടെ ആരുടെയെങ്കിലും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നു ഈ കോവിഡ് വന്ന സമയത്ത്? അവിടെയാണ് നമ്മുടെ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ലോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഒരു റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് DXN ബിസിനസ്. അതിനകത്ത് വളരെ സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഗൾഫിലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ സമയത്ത് തകർന്നടിഞ്ഞു പോകുമായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരു ഫ്രഷ്, ഒരു ഇതും ഇല്ല, 100% ഫ്രീ ആയിട്ട് ഫ്രഷായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണത്. അതുപോലെ ക്വാളിഫിക്കേഷൻ അതിനൊരു പ്രശ്നമേ അല്ല. 18 വയസ്സ് പൂർത്തിയാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ജാതിയോ മതമോ ഒന്നും തന്നെ നമ്മുടെ ബിസിനസ്സിന് ബാധകമല്ല.
അതുപോലെ തന്നെ ജനറേഷൻ ടു ജനറേഷൻ ബിസിനസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ആ ഒരൊറ്റ വാക്കാണ്, ജനറേഷന്റെ ബിസിനസ്സാണ് എന്നുള്ളത്. അതുപോലെ പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് DXN ബിസിനസ്. അടുത്തത് നമ്മുടെ പ്ലാനിലേക്ക് വരികയാണ്. നമുക്ക് രണ്ട് തരത്തിലെ മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനി തന്നേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കമ്പനി രണ്ട് തരത്തിലെ ഇടം കൈയിൽ നിന്നും വലം കൈയിൽ നിന്നും പൈസ വാങ്ങുക എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട മദർ പ്ലാനാണ് SIM 1 എന്ന് പറയുന്നത്. ആ പ്ലാനോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്ലാനും കൂടെ നമുക്ക് തന്നേക്കുന്നത്, IOC എന്ന് പറയുന്ന ഒരു പ്ലാൻ. ഇങ്ങനെ രണ്ട് തരത്തിലെ പ്ലാനാണ് നമുക്ക് നമ്മുടെ കമ്പനി തന്നേക്കുന്നത്. അപ്പോഴ് ഈ പ്ലാനിലേക്ക് വരുമ്പോ, SIM 1 വരുമ്പോഴ് ഇപ്പോഴേറ്റവും കൂടുതൽ വേണ്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെമ്പർഷിപ്പുകൾ വരുമ്പോ നമ്മുടെ നമ്മുടെ ബിസിനസിന്റെ പുതുരക്തം എന്ന് പറയുന്നത് ന്യൂ മെമ്പർഷിപ്പുകളാണ്. നമ്മുടെ ശരീരത്തിൽ പുതുരക്തം വേണമെങ്കിൽ സ്പൈ കഴിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബിസിനസിന് പുതുരക്തം വേണമെന്നുണ്ടെങ്കിൽ ന്യൂ മെമ്പർഷിപ്പുകൾ വന്നേ പറ്റൂ. ന്യൂ മെമ്പർഷിപ്പുകൾ മാത്രം വന്നിട്ട് കാര്യമില്ല. കാരണം ചുമ്മാതെ ഒരു ഫോം ഒപ്പിട്ട് തന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് ബിസിനസ്സിനായിട്ട് ആ മൈൻഡിൽ വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ നമ്മളിലേക്ക് ആകർഷിച്ചിട്ട് നമ്മൾ നമ്മളുടെ ബെനിഫിറ്റുകൾ അതിന് കാണിക്കാനായി നല്ലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ആ സ്റ്റേറ്റ്മെന്റ് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അവരോട് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, 1000 PV പോയിന്റ് വിത്ത് മെമ്പർഷിപ്പ് ആദ്യം തുടക്കം അങ്ങനെയാകട്ടെ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ എടുക്കുന്ന പ്രോഡക്ട്സുകൾ അവരുടെ വീടിനുള്ളിൽ നാം കഴിക്കാൻ പറയുക. അത്യാവശ്യം വേണ്ടുന്ന ഒരു വീട്ടിലേക്ക് ഒരു സ്പൈർലിന, ഒരു ടീ, ഒരു സോപ്പ്, ഒരു പേസ്റ്റ്, ഒരു കൊക്കോഷി, ഈ ഒരു ലെവലിലേക്ക് നമുക്ക് കൊടുക്കാം. അങ്ങനെ കഴിച്ച് ഒരു ഒന്നോ ഒന്നര ആഴ്ച കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അവരുടെ ബോഡിയിൽ വരാൻ തുടങ്ങും, അവർക്ക് ഗുണങ്ങൾ തന്നെ കിട്ടും. ആ സമയത്ത് നമുക്ക് അവരോട് എന്ത് പറഞ്ഞു കൊടുക്കാം? ബിസിനസ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ബിസിനസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളോടൊപ്പം നിൽക്കും. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, എൻ്റെ താഴെയുള്ള ഓരോ വ്യക്തികളും 2 ലെഗിലായി 6 ഡയമണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്റ്റാർ ഏജൻസ് ഉണ്ട്, സ്റ്റാർ റൂബീസ് ഉണ്ട്. ഇവരെല്ലാം പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ ഈ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പം അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ 1000 പോയിന്റ് ചെയ്താൽ 6%, ഇതാണ് SIM 1 നമ്മുടെ പ്ലാൻ. 3000 പോയിന്റ് ചെയ്താൽ 9%, 10,000 പോയിന്റ് ചെയ്താൽ 12%, 20,000 പോയിന്റ് ചെയ്താൽ 15%, 32,500 പോയിന്റ് ചെയ്താൽ 18%, 45,000 പോയിന്റ് വരുമ്പോൾ ആ വ്യക്തി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് മാറും. അതാണ് തിളങ്ങുന്ന താരമായ സ്റ്റാർ ഏജന്റ് എന്ന പദവിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോഴാ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പദവിയാണ് സ്റ്റാർ ഏജന്റ് വരെ. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുകയല്ല വേണ്ടുന്നത്, നമുക്ക് കൂട്ടാളികൾ വേണം. നമ്മൾ സൺഫ്ലവർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ തന്നെ, ആ സൂര്യകാന്തി പൂ പോലെ തന്നെ നമ്മുടെ ചുറ്റിനും എന്തുണ്ടാകണം? നമ്മുടെ കൂട്ടാളികൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. അതിന് തന്നേക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പം ഞാൻ ഈ 1000 പോയിന്റ് ചെയ്യുക, അത് മാറ്റുക. ആ 1000 കൺസെപ്റ്റ് ഞാൻ തുടക്കത്തിന് മാത്രം പറഞ്ഞു തന്നതാണ്. ആരും അത് ഏറ്റുപിടിക്കരുത്. കാരണം എൻ്റെ ഒരു ടീമിൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് 3000 പോയിന്റ് നമ്മുടെ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്, 3000 പോയിന്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അങ്ങനെ ചെയ്യുന്നവര് ഒരുപാട് ഉയരം കമ്പനിയുടെ തന്നെ ക്ലബിലേക്ക്, 3000 PV ക്ലബിലേക്ക് തന്നെ അംഗമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 3000 പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഞാൻ ജോയിൻ ചെയ്തു, എന്റെ താഴേക്ക് മറ്റൊരു മെമ്പറെ കൊണ്ടുവരിക. ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ അതിനകത്ത് ഒരു കൺസ്യൂമറെ കണ്ടെത്തി, ആ കൺസ്യൂമറെ ഞാനൊരു മെമ്പറാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് മെമ്പറായിട്ട് ഒരാളിനെ കൊണ്ടുവന്നു, അദ്ദേഹത്തിന് ഞാൻ ആ സ്റ്റെപ്പ് തന്നെ പറഞ്ഞു കൊടുത്തു. അടുത്ത ആളിനെ കൊണ്ടുവന്നു. ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ ആരായി? വെറും 13 ദിവസം കൊണ്ട് സ്റ്റാർ ഏജന്റ് എന്നുള്ള പദവി അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ അന്ന് കഴിക്കാനായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാനായിട്ട് പോയത്. അന്ന് ഇന്ന് എന്റെ ഞങ്ങളുടെ കുടുംബത്ത് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ. ഫുൾ സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അന്ന് എന്റെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് 15,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നത്. അപ്പോഴ് അങ്ങനെ തന്ന ആ ജ്യേഷ്ഠന്റെ ഫുൾ സപ്പോർട്ടായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ DXN കൊണ്ടുപോയതിന്റെ കാരണം തന്നെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് എന്റെ ഫസ്റ്റ് മെമ്പറായ
എന്റെ തൊട്ട വീടിന്റെ അയൽവക്കത്തുള്ള ചേച്ചിയാണ്, എന്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയാണ് ലളിത ജെ എന്ന് പറയുന്ന മാഡം, നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യത്തെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഞാൻ ഇന്ന് താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെയാണ് മോളി ബാബു എന്ന് പറയുന്ന മാഡം, അദ്ദേഹത്തിനാണ് സെക്കൻഡ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നപ്പോൾ തന്നെ ഞാൻ എന്തായി മാറി, ഞാനൊരു സ്റ്റാർ ഏജന്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷേ ഷൈലയുടെ നിഘണ്ടുവിനകത്ത് 10,000 എന്നുള്ള 3,000 എന്നുള്ള കൺസെപ്റ്റിലല്ല ആ സ്ഥാനത്ത് വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ എല്ലാവരും 10,000 പോയിന്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചെയ്ത് വേഗത്തിൽ തന്നെ ഞാൻ ആരാകുകയാണ് ചെയ്തത്. ഞാൻ സ്റ്റാർ ഏജന്റ് എന്നുള്ള പദവി അച്ചീവ് ചെയ്തു. അതിന്റെ പിറ്റേ മാസമായപ്പോൾ 10-ാം തീയതി ആയപ്പോൾ എനിക്കൊരു ബോണസ് കിട്ടി, 1,870 രൂപ. അതാണ് എന്റെ ഫസ്റ്റ് ബോണസ്. ആ ബോണസ് എന്താണെന്ന് അറിയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. കാരണം കുറേ പൈസ അമൃതയിൽ കളഞ്ഞു, ആയുർവേദത്തിൽ കളഞ്ഞു, ആരും 5 പൈസ തിരിച്ചു തന്നിട്ടില്ല. പക്ഷേ DXN പ്രോഡക്റ്റ് കഴിക്കാനായിട്ട് എടുക്കുകയും ഇങ്ങനെ കുറേ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുകയും ചെയ്ത് സ്റ്റാർ ഏജന്റ് എന്നുള്ള ഒരു പദവി കിട്ടുകയും ഒപ്പം തന്നെ ഈ ഒരു ബോണസ് കിട്ടുകയും ചെയ്തപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് അറിയണമെന്ന് വാശിയോടെ ഞാൻ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ എനിക്ക് കിട്ടിയത്. അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു ശീലമുണ്ട്, എന്ത് പറഞ്ഞിരുന്നാലും എഴുതിയെടുക്കുക. ഒരു നോട്ട്ബുക്കുമായിട്ടേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ചെന്നിരിക്കാറുള്ളൂ. ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് മൊത്തം ഞാൻ എഴുതിയെടുക്കുമായിരുന്നു, എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്റെ ശീലം തന്നെ ഞാൻ എന്റെ ഡൗൺലൈനെയും പഠിപ്പിച്ചെടുത്തു, അവരും എന്നോടൊപ്പം എല്ലാ മീറ്റിങ്ങിനും വരുമായിരുന്നു. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെ ആകണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നതിന്റെ കാരണം. അവിടുന്ന് ഞാൻ സ്റ്റാർ ഏജന്റ് ആയി കഴിഞ്ഞപ്പോൾ എന്റെ തൊട്ടടുത്ത മെമ്പറെ ഞാൻ ആരാക്കി, സ്റ്റാർ ഏജന്റ് ആക്കി. അപ്പോഴെനിക്ക് 27% കമ്പനി തന്നു, 2% കൂടെ എന്നെ കൂട്ടിക്കാണു. അത് കഴിഞ്ഞ് അടുത്ത ആളിനെ ഞാൻ 29 31 വന്നു. 3 പേരെ സ്റ്റാർ ഏജന്റ് ആക്കിയ സമയത്ത് കമ്പനി എനിക്ക് 12,500 അന്ന് കിട്ടിയത്, 10,500 10,500 രൂപയും എന്റെ ക്യാഷ് ബോണസും കൂടെ ചേർത്ത് 28,000 രൂപ ഞാൻ ആ മാസം ബോണസുമാണിയ വ്യക്തിയാണ്. 1,00,000 പുറത്ത് PV എടുത്തുകൊണ്ടാണ് ഞാൻ റൂബിയായത്. അതിനുശേഷം അടുത്ത 3 മാസം പോലും ഞാൻ ആകുന്നതിന് മുമ്പേ സ്റ്റാർ ഡയമണ്ട് എന്നുള്ള പൊസിഷൻ അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴ് ഇന്ന് ഞാൻ 37% കഴിഞ്ഞു SSD എന്ന റാങ്കിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പെൻഷൻ പ്ലാൻ ഉൾപ്പെടെ 9 തരത്തിലെ ആനുകൂല്യങ്ങളാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. അതായത് സ്പോട്ട് കമ്മീഷൻ സെക്കൻഡ് വരുന്നത്, ഗ്രൂപ്പ് ബോണസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ബോണസ്, അതുപോലെ ലീഡർഷിപ്പ് ബോണസ്, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയർ, ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്, ക്യാഷ് ഇൻസെന്റീവ്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു കമ്പനിയാണ് DXN-ന്റേത്. ഇത്രയുമാണ് നമ്മുടെ SIM-1 കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്തത് നമ്മുടെ മറ്റൊരു പാക്കേജായ IOC പ്ലാനാണ്. IOC പ്ലാനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ രാജീവ് സാറും വിനീത് സാറും സിറായ് സാറും ഒക്കെ ശരിക്കും നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു DXN മെമ്പർഷിപ്പ് എടുത്തിട്ട് 10 പേസ്റ്റ് ഉണ്ടോ എന്നൊരു വ്യക്തിയോട് ചോദിച്ചാൽ ഇല്ല, 10 തേയില ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവിടെയാണ് നമ്മുടെ കമ്പനി നമുക്ക് അവസരം ഒരുക്കി തന്നെ ഒരു ഹോം ഷോപ്പ് തുടങ്ങാനുള്ള അവസരം ഒരുക്കി തന്നേക്കുന്നത്. 20,000 രൂപ മെനക്കെടുത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ഒരു ഷോപ്പാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഒരാൾ നമ്മുടെ താഴേക്ക് വന്നാൽ, ഞാനിപ്പോൾ IOC എടുത്തു, 20,000 രൂപ കൊടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്രോഡക്ട്സും വാങ്ങിച്ചു. അപ്പൊ എന്റെ താഴേക്ക് ഫസ്റ്റ് ജനറേഷനിലേക്ക് ഒരാളിനെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന വ്യക്തിയിൽ നിന്ന് 15% ഇൻകമാണ് എന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ വീണ്ടും ഒരാൾ ആ ഒരു ഒറ്റ ലൈനിൽ തന്നെ വന്നിരുന്നാൽ പോലും 10% ഇൻകം നമുക്ക് തരും. അതുപോലെ 3rd generation വരുമ്പോൾ 5%. ഈ 5% തുടങ്ങുന്ന ലെവല് 11 generation വരെയാണ് നമുക്ക് തരുന്നത്. 12th generation ആകുമ്പോൾ നമുക്കൊരു പുതിയ ഇൻകം 1.5% ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാലറിയും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പലതരത്തിലെ ഇൻകം, ഇങ്ങനെ 2 തരത്തിൽ ഇൻകം കിട്ടുന്ന ഒരു കമ്പനിയാണ് നമുക്കുള്ളത്. ഇത്രയും ആണ് എനിക്ക് കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒപ്പം തന്നെ അത് ബിസിനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ സമയം ഒത്തിരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് DXN-ലൂടെ ഞാൻ എന്തെല്ലാം നേട്ടങ്ങൾ കൊയ്തു എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പെൻഷൻ ജനറേഷൻ ടു ജനറേഷൻ എന്ന ഒരു വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആ ജനറേഷൻ ടു ജനറേഷൻ വന്നതിന്റെ കാരണം തന്നെ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്. നാളെ
പ്രായം ചെല്ലുന്ന ഒരു സമയത്ത് നമ്മുടെ രാജു സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മളൊക്കെ പ്രായം ചെല്ലുമെന്ന് അല്ലെ. ആ പ്രായം ചെല്ലുന്ന സമയത്തും നമുക്ക് ആരെയും ആശ്രയിക്കാതെ എന്നും നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ നോക്കിയത്. കാരണം പെൺകുട്ടികളാകുമ്പോൾ അവരെ മറ്റൊരു വിഭവനത്തിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടു കഴിയും. അപ്പൊ അവരെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ജീവിക്കണം. അതിനുവേണ്ടി നന്നം വയസ്സ് ചെല്ലുന്ന അമ്മയും അച്ഛനെയും ഒക്കെ ഇന്ന് എവിടെ കൊണ്ട് തള്ളുന്നുണ്ട്? വൃദ്ധസദനങ്ങളിൽ തള്ളുന്നുണ്ട് അല്ലെ. ഒരിക്കലും നമ്മുടെ മക്കള് ആരുടെ മക്കളും അങ്ങനെ ചെയ്യാൻ ഒരു അവസരം DXN പ്രവർത്തകർക്ക് ഉണ്ടാവില്ല. DXN മനസ്സിലാക്കി DXN ശരിക്കും അറിയണം. ഓരോ വ്യക്തിയും DXN എന്താണെന്ന് അറിയണം. അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ഒരു ദിവസം ഓടി വരാൻ എളുപ്പമാണ് DXNലേക്ക്, അതിനേക്കാൾ വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ ആകരുത്. DXN എന്താണെന്ന് ആഴത്തിലിറങ്ങി പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടും മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടും DXNയെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയുന്ന ഓരോ വ്യക്തികളായിട്ട് മാറുകയാണ് ഇവിടെ വേണ്ടുന്നത്. ഒപ്പം തന്നെ ഞാൻ DXNൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം. ആദ്യം കമ്പനി പ്രോഡക്ട്സ് എനിക്ക് ആരോഗ്യം തന്നു. ഞാൻ എൻ്റെ മക്കളെ നെഞ്ചിലേറ്റിയതുപോലെ തന്നെ എൻ്റെ പ്രോഡക്ട്സുകളെ ഞാൻ എൻ്റെ നെഞ്ചിലേറ്റി ഏറ്റിക്കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങൾ മുഴുവനും ഞാൻ സമൂഹത്തോട് പറയാൻ തുടങ്ങി. എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എൻ്റെ അയൽവക്കത്തുള്ളവരോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. അവരെ അതേപോലെ തന്നെ പണ്ട് ഗൾഫിൽ നിന്നപ്പോൾ എങ്ങനെ അവരെ പഠിപ്പിച്ചോ അതേ രീതിയിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. ആ രീതിക്കൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല. മറിച്ച് എൻ്റെ പിന്നത്തെ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. പല ക്ലാസ്സുകളിലും പല മീറ്റിങ്ങുകളിലും നമ്മുടെ ദിലീപ് സാറ് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ധൈര്യമുള്ള എത്ര അമ്മമാരിപ്പുണ്ട്, 10 പോയിന്റ് സ്വർണം മൂക്ക് കൊടുക്കും എന്ന് പറയാനായിട്ടൊന്ന്. ആ സമയത്തൊക്കെ ഉഷാ ശിവാനന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ലേഡി ലീഡറെ കാണിച്ചുകൊണ്ടായിരുന്നു സാർ പറയാറുള്ളത്. പക്ഷെ അവിടെ മാഡത്തിന്റെ മകളുടെ കല്യാണം നടത്തിയ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് സാർ പറയുന്നത്. പക്ഷെ അപ്പോഴൊക്കെ പറയും, ഓ വെറുതെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് സാറ് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ്, ഇങ്ങനൊക്കെ ഉള്ള ഒരു തോന്നലുണ്ട്. പക്ഷേ എന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒന്നാണ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ DXN വരുമാനം കൊണ്ട് നേടിയ ഒരു അമ്മയാണ്. കാരണം അവൾക്കുള്ള സ്വർണം എല്ലാ കാര്യങ്ങളും അങ്ങനെ എൻ്റെ മകളുടെ ഗംഭീരമായിട്ട് അന്ന് എന്നോട് സതീഷ് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ തിരുവനന്തപുരം ടീമിന്റെ ലീഡറായ, ഇതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് അടുത്ത മകളുടെ കല്യാണം നടത്തണം മാഡം എന്നാണ് പറഞ്ഞത്. ആ മഹത് വ്യക്തിയെ ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് പിറക്കാതെ പോയ ഒരു സഹോദരനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കന്യാകുമാരിയുടെ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അവസരം ഒരുക്കി തന്നത്. അവിടെ മീറ്റിംഗ് എടുക്കാൻ 250 പേരിരിക്കുന്ന ഡോക്ടർ ജനാർദ്ദൻ സാർ ഇരിക്കുന്ന ഒരു വേദിയിൽ അന്ന് എങ്ങനെ മൈക്ക് പിടിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ചെന്ന് വിറയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും സഭാകമ്പം മാറി നല്ലൊരു ഇതായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് തന്നെ ഞാൻ ആർജിച്ചത് അവിടെ നിന്നാണ്. അപ്പം അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അടുത്തത് എന്റെ ലീഡേഴ്സ്. എന്റെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞാലും തീരില്ല എന്റെ ദിലീപ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ. കാരണം സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെ ഫേസ്ബുക്ക് ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു. ഓരോ പ്രാവശ്യവും വിളിച്ചിട്ട് അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറയും, എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാറ്, വേണമെങ്കിൽ ചെയ്ത് പഠിക്ക്, ഇതായിരുന്നു പറഞ്ഞു തരുന്ന പല്ലവി. പക്ഷെ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി തന്നത്. അപ്പൊ എനിക്ക് വാശിയാകും, വാശിയോടെ കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് എടുക്കാൻ ഈ ഒരു സ്ലൈഡ് പോലും കറക്റ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്റെ മോളെ ഞാൻ കൂട്ടുപിടി, എന്റെ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, എന്റെ ഇളയ മോളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ള അയാളാണ് എനിക്ക് എല്ലാം സപ്പോർട്ടും ചെയ്ത് തന്നത്. അതിനോടൊപ്പം തന്നെ എന്റെ ദിലീപ് സാറും ഉണ്ടായിരുന്നു. കാരണം സ്വന്തം ടീമിനെ എന്നതുപോലെ തന്നെ എത്രയോ ജനറേഷൻ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലും വിളിച്ചിട്ട് മോട്ടിവേഷൻ തന്ന്, പലപ്പോഴും നെഗറ്റീവ് ആകുന്ന സമയങ്ങളിൽ വിളിച്ചിട്ട് പോസിറ്റീവ് എനർജി തന്ന്, എന്നെ ഇന്നും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ദിലീപ് സാറ്. എത്ര പറഞ്ഞാലും ഞാനും എന്റെ കുടുംബവും സാറിനോട് കടപ്പെട്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ എന്റെ അപ്ലൈനായ എന്റെ പ്രസാദ് സാറ്, എന്റെ വീട്ടിലൊരു അംഗമാണ് ഇവര് രണ്ടുപേരും. സാറിനോട് ഞങ്ങൾ പറയാത്ത ഒരു കാര്യമാണ്, എല്ലാത്തിനും സൊല്യൂഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്റെ ലീഡറാണ്. എന്റെ അമ്മ ആയ ഉഷാ മാഡം DXN ഉപേക്ഷിച്ച് പോയ സമയത്തും എന്നെ കൈവിയർത്തി എന്നെയും എന്റെ ടീമിനെയും ഇന്നും താങ്ങും തണലുമായിട്ട് നിർത്തിയേക്കുന്ന രണ്ട് ലീഡേഴ്സാണ് ഇവര് രണ്ടുപേരും. പിന്നെ ഇതിൽ കാണുന്ന മറ്റൊരു, എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് സർവീസ് തന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റഹീം സാറ്. അതുപോലെ തന്നെ ഡോക്ടർ ജനാർദ്ദന സാറും ഡോക്ടർ വെൻസൻ സാറ്, ഈ മഹത് വ്യക്തികളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരവസരം നിങ്ങളോട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജനാർദ്ദന സാറും ഞാനും എന്റെ ഹസ്ബൻഡുമാണ് ഈ നിൽക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്റെ കൂടെ ഉള്ള എന്റെ ഹസ്ബൻഡാണ് ബഷീർ സാറാണ് ഈ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെയും കൂടെ ഞാൻ കാണിച്ചു തരികയാണ്.
എന്റെ ടീമിലെ ഒരു ഡയമണ്ട് ആണ്. മിനി കുട്ടിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ ലീഡേഴ്സിനും അറിയാം, എല്ലാ ഡോക്ടേഴ്സിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം രണ്ട് ആ വൈകല്യം ഉണ്ടായിട്ട് പോലും അതൊന്നും ഓർക്കാതെ ഒരു മൂന്ന് മുൻചക്ര വാഹനത്തിനകത്ത് DXN പ്രചരണവുമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് മിനിക്കുട്ടി. എന്ന ഡയമണ്ട് എന്നുള്ള പൊസിഷനിൽ അച്ചീവ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്, സ്വന്തമായ ഒരു ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള എന്റെ ഒരു ഡയമണ്ടാണ് മീനക്കുട്ടി. ഇതിനെ എല്ലാവർക്കും അറിയാം, വളരെ അഭിമാനത്തോടെ ഞാനത് പറയും. അടുത്തത് എന്ന് പറയുന്നത് എന്റെ നമ്മുടെ മലേഷ്യയിലേക്ക് കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ കുറേ നമ്മുടെ ടീമിൽ നിന്ന് കുറേ ലേഡീസ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ, ജെൻസ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിലായിരുന്നു എന്റെ മകളുടെ കല്യാണം, അത് കാരണം എനിക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ആ ഒരു ട്രിപ്പ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ഞാൻ അഭിമാനത്തോടെ പറയും, എന്റെ ടീമിൽ നിന്ന് 4 ഡയമണ്ട്സിനെ എനിക്ക് മലേഷ്യ ട്രിപ്പ് വിന്നറാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് ലളിതാജ് മാഡം, അതുപോലെ തന്നെ ശ്രീകുമാർ സാറ്, അതുപോലെ ഹരിപ്പാടിന്റെ സ്റ്റോക്കിസ്റ്റുകളായ റംലത്തു മാഡം, സലീം സാറ്. അപ്പൊ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒക്കെ എത്ര ഭംഗിയായിട്ട് അവർ ഒരുങ്ങി നിൽക്കുന്നെന്ന് അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ചെയ്തത്. നമ്മുടെ പല ലീഡേഴ്സും അതിനകത്തുണ്ട്, മിനി ടീച്ചറുണ്ട്, പുഷ്പ ടീച്ചറുണ്ട്, ഉഷാ മാഡം ഉണ്ട്, ഉഷാ മണക്കാളയുണ്ട്, മഞ്ജുഷ മാഡം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സ് പങ്കെടുത്ത ഒരു വേദിയായിരുന്നു അത്. അടുത്തത് ഞാൻ നേടിയ നേട്ടങ്ങളിൽ ഒന്നാണ്, ഞാനൊരു വണ്ടി എടുത്ത സമയത്ത് എന്റെ കൂടെയുള്ള 7 പേരെയും കൊണ്ട്, എന്റെ ടോട്ടൽ 10 വണ്ടി, അതിൽ 7 പേരെ കൊണ്ട് എന്റെ ടീമിൽ നിന്ന് തന്നെ ഞാൻ വണ്ടി എടുപ്പിച്ചു. ഒരു 2-വീലർ എനിക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വെറുതെ എന്റെ ഗ്രൂപ്പിലൊന്ന് തട്ടിവിട്ടു, നമുക്ക് ആർക്കെങ്കിലും വേണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ, ഞാൻ വണ്ടി എടുക്കാൻ പോകും. അപ്പൊ എന്നോടൊപ്പം എന്റെ സഹപ്രവർത്തകരും കൂടെ നിന്നു. അന്ന് വണ്ടിയെടുത്ത ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം, ശാസ്താംകോട്ട ഷോപ്പിൽ വെച്ച് ദിലീപ് സാറ് നടത്തിയിരുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ റെക്കഗ്നൈസേഷൻ സമയത്ത് എടുത്ത വണ്ടികളാണിത്. ഇന്നും അവരിൽ പലരും ഡയമണ്ട്, ESD, അതുപോലെ റൂബി, സ്റ്റാർ ഏജന്റ്, ഈ ഒരു ലെവലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. രണ്ടാമത് എന്റെ സ്വപ്നമായിരുന്നു എന്റെ മകൾക്കൊരു വണ്ടി എടുത്തു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എടുത്ത വണ്ടിയാണ് അടുത്തത് കാറ്, 4-വീലർ. ഇത്രയും കാര്യങ്ങൾ നേടാൻ പറ്റിയ ഒരു വീട്ടമ്മയാണ് ഞാൻ. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ. എന്നും എനിക്ക് വയ്യ, എനിക്ക് വയ്യ എന്നും രോഗം ഇങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എന്നിൽ പഴയെന്നോ മഞ്ഞെന്നോ വെയിലെന്നോ ഇല്ലാതെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എന്റെ വീട്ടിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ DXN പ്രോഡക്റ്റ് പിടിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. എന്റെ ഷെൽഫിലേക്ക് നോക്കിയാൽ മുമ്പേ കാണുന്ന, അല്ലെ എന്റെ ടേബിളിലേക്ക് നോക്കിയാൽ മുന്നേ കാണുന്നത് DXN പ്രോഡക്ട്സുകളായിരിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ മാറ്റിയെടുത്ത ഏക പ്രസ്ഥാനമാണ് DXN, ഏക പ്രോഡക്റ്റാണ് DXN പ്രോഡക്റ്റ്. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ നമ്മളുടേത്, അത്രയ്ക്ക് നമുക്ക് എത്രയും ഇതായിട്ട് സേഫ് തരുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ് നമുക്കുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ട എല്ലാവരും, ഒന്നുമില്ലാതെ വീടിനുള്ളിൽ കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന, നിത്യരോഗിയായി കൂടിയിരുന്ന ഞാനാണ് ഒരു മൈക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറിയെന്ന് പാസ് എടുക്കാനോ ഒരാളിനോട് ഒരു വാക്ക് പറയാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. ആ ഒരു സാഹചര്യങ്ങളായിരുന്നു എൻ്റെത്. എനിക്ക് അറിയില്ലായിരുന്നു, ഒന്നാമത്തെ പ്രശ്നം അത്, പേടിയായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ നിന്നെല്ലാം മാറി ഇന്ന് സജീവമായി ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഈ ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ എന്നെ കേട്ടിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും അതിന് എന്നെക്കാൾ ഉയരങ്ങളിൽ എത്താൻ സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് DXN. ഹലോ, ഓക്കെ, വെൽക്കം സാർ. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് ഒരു അസാധാരണ വ്യക്തിത്വമായിട്ട് മാറിയ ശൈല മാഡത്തിന് DXN കമ്പനിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്.